உங்களுக்கு டாக்னா ரொம்ப பிடிக்குமா? ஆண்டி நாட் ஒன்லி டாக் ஆல் அனிமல்ஸ் லைக்கிங் மீ. அப்புறம் இன்னொரு விஷயம் ஆண்டி, போன வாரம் முதுமலை காட்டுக்கு போயிருந்தேன். அப்ப திடீர்னு வலிய மறைச்சு ஒரு புலி வந்து நின்னுச்சு. புலியா? அது என்ன பார்க்க நான் அத பார்க்க அது என்ன பார்க்க இப்படியே மாறி 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 பார்த்துக்கிட்டே இருந்தோம். என்ன நினைச்சிட்டு இருந்தா டக்குனு ஜம்ப் பண்ணி வந்து என் மடியில படுத்துருச்சு. அப்புறம் அப்புறம் என்ன, எனக்கு சாப்பிட வச்சிருந்த புலியோட எடுத்து அந்த புலிக்கு நாலு வாய் ஊட்டி விட்டேன்.
ஹலோ தென்மண்டை ஃப்ரெண்ட்ஸ், இப்போ நீங்கள் பார்த்தீங்கன்னா எங்கே இருக்குன்னு பார்த்தீங்கன்னா கேரளாவில் இருக்கிற பேயாட்டில் தான் இருக்கிறேன். பேயாட்டில் அதுவும் குறிப்பாக எங்கே இருக்கிறேன்னு பார்த்தீங்கன்னா ஸ்மார்ட் பெட்கோ அக்வாரியம் அந்த இடத்துல தான் இருக்கிறேன். அந்த இடத்துல வந்து பார்த்திங்கன்னா நிறையா பெட்ஸ் ஷாப் வச்சுருக்குறாங்க. பெட் ஷாப் வந்து பார்த்திங்கன்னா இந்த மாதிரி புறா, அப்புறம் சின்ன சின்ன பறவை, அப்புறம் எலி, கிளி, அப்புறம் மீன், அந்த மாதிரி நிறையா இது வச்சுருக்குறாங்க. போட்ஸில் நிறைய வெரைட்டிஸ் இருக்குது, ஃபிஷ்லேயும் நிறைய வெரைட்டிஸ் இருக்குது, அப்புறம் ரேட்டெல்லாம் இருக்குது, ஒன்றொன்றா பார்க்கலாம். இந்த ஷாப்போட ஓனர் வந்து பார்த்திங்கன்னா சாம்ராஜ், அவர் நம்ம பக்கத்தில் தான் இருக்கிறாரு. அவர்கிட்ட கேட்டுக்கலாம். ஆக்சுவலாக அவர் வந்து பார்த்திங்கன்னா மலையாளம். நாங்கள் கேரளாவுக்கு ஒரு விஷயமா வந்தோம். ஸோ வந்த இடத்துல அப்படியே வீடியோ போட்டு போடலன்னு வந்துருக்கிறேன். ஸோ நாங்கள் அவர்கிட்ட கேட்கலாம். ஓகே ஃப்ரெண்ட்ஸ், இந்த கடையோட ஷாப் ஓனர் பார்த்திங்கன்னா சாம்ராஜ் நம்ம பக்கத்தில் இருக்கிறாரு. அவர்கிட்ட இப்போ நான் மலையாளத்தில் தான் கேள்வி கேட்க போகிறேன், அப்போ தான் அவருக்கு புரியும். ചെറുതിലേ മുതലേ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമുള്ളതാണ്. ഇങ്ങനെ കിളി വളർത്ത്, പ്രാവ് വളർത്ത്, മീൻ വളർത്ത്, നമുക്ക് ചെറിയ പ്രായം മുതലേ നമുക്ക് ഒരു താല്പര്യമുള്ള ആൾക്കാരാണ്. അങ്ങനെ എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു, ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു, അത് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ ചെയ്യുന്നതാണ്, ഇൻട്രസ്റ്റോട് ചെയ്യുന്നതാണ്, ഇതിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നതാണ്. സാമ്രാജ്യക്ക് ഈ പെറ്റ് ഷാപ്പ് വെക്കേണ്ട താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റും ഉണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഷാപ്പുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നേരത്തെ ഒരു ജോലി ഉണ്ടായിരുന്നു, ബാങ്കിലായിരുന്നു, 10-12 വർഷം ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ജോലിയിലൊരു മടുപ്പ് തോന്നി, മടുപ്പ് തോന്നിയപ്പോൾ പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണ് ഈ അക്വാറിയം ഫീൽഡ്, ഈ ഫിഷ്, ബേഡ്സ്, ഇതെല്ലാം അല്പം താല്പര്യമുള്ളൊരു മേഖലയാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള മേഖലയാകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജീവിക്കാനുള്ള ഇൻകം ഇതിൽ നിന്ന് കിട്ടും. ആ ഒരു ഉദ്ദേശത്തിൽ ചെയ്തതാണ്. ഈ ഷാപ്പ് ആരംഭിച്ച് എത്ര വർഷമാകും? ഇപ്പോൾ 3 വർഷമാകാൻ പോകുന്നത്. 3 വർഷം. 3 വർഷം ബിസിനസ് എങ്ങനെ റൺ ആകണം? ബിസിനസ് നമുക്ക് ജീവിക്കാനുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. കസ്റ്റമേഴ്സ് അപ്രോച്ച് എങ്ങനെ ഉണ്ട്? കസ്റ്റമേഴ്സിൻ്റെ അപ്രോച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത്. പിന്നെ വിലക്കുറവുണ്ട്, പിന്നെ നല്ല സാധനങ്ങൾ, ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് വീഡിയോക്ക് ഓരോരു ബേർഡ്സ് എടുത്ത് പറയാം. ഇത് എന്താ വെറൈറ്റി? അങ്ങനെ പറഞ്ഞുതരാം. എനിക്ക് ഫസ്റ്റ് ആ ബേർഡ് മുഗി എന്ന് പറഞ്ഞാൽ അതെല്ലാം മുഗി വെറൈറ്റീസ് ആണ്. അപ്പോൾ വന്നിട്ട് അതിൽ റെഡുണ്ട്, സാൻഡിലുണ്ട്, പിന്നെ സിൽവർ. ഇത് 4 വെറൈറ്റീസ് ആണുള്ളത്. ഇപ്പോൾ റെഡ്, സാൻഡിൽ, ബ്ലാക്ക്, സിൽവർ, 4 വെറൈറ്റീസ് ആണുണ്ട്. ഇത് മുഗി വെറൈറ്റീസ് പെട്ടാണ്. ഓരോന്നിനും ഓരോ വിലയാണ് വരുന്നത്. പീസ് ഇപ്പോൾ 500 രൂപയ്ക്കുള്ളതുണ്ട്, 600, 700, അങ്ങനെ റേഞ്ചിലുള്ള ബേർഡ്സ് ആണ് അതെല്ലാം. ഒരു മാർക്കിംഗ് ആണത്. തല വൈറ്റ് ആയിരിക്കും, ബാക്കി ബോഡി ഒരു സിംഗിൾ പാറ്റേൺ ആയിരിക്കും. നിങ്ങളവർ ഇത് ഫാൻഡിയിൽ എന്ന് പറയുന്ന ബ്രീഡാണ്. ഇത് വന്നിട്ട് പീസിന് 750 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള സാധനമാണ്. ആ അതെ. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക് ടെയിൽ വന്നിട്ട് ഫാൻ പോളിനെ വിരിഞ്ഞ് നിൽക്കുന്ന ടൈ, അതുകൊണ്ട് ഫാൻഡിയിൽ എന്ന് പേരും. ഇന്ത്യൻ ബ്രീഡാണ്. വേറെ എങ്ങനെയാണ്? ഇതുകൊണ്ട് വൈറ്റ് റാബിറ്റ്. ഇത് നമുക്ക് മനുഷ്യനോട് നല്ല ഇണക്കമുള്ള ബ്രീഡാണിത്. സോറി, റാറ്റ്. റാറ്റ്, റാബിറ്റ് അല്ല, റാറ്റ്. റൈറ്റ്, വൈറ്റ് റാബിറ്റ് ഇരുക്ക്, വൈറ്റ് റാറ്റ് ഇരുക്ക്, വൈറ്റ് ഗിനി പിഗ് ഇരുക്ക്, എല്ലാം ഇരുക്ക്. സോറി, ഞാൻ വന്ന് തമിഴിൽ പേശുറക്ക്. സോറി, എനിക്ക് വന്ന് കൊഞ്ചം തമിഴ് തരിക, ഞാൻ അതിനകത്താണ് തമിഴിൽ പേശുറത്. ഓക്കെ. ആ ഇത് ഗിനി പിഗ് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. നമുക്ക് മനുഷ്യനടുത്ത് നല്ല ഇണങ്ങി ജീവിക്കുന്നൊരു ജീവിയാണ്. ഇത് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അത് അത്യാവശ്യം നമുക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു ബ്രീഡ് കൂടെയാണ്. വളർത്തുന്നത് വളരെ മെയിൻ്റെനൻസ് വളരെ കുറവും അത്യാവശ്യം നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു ജീവിയാണ്. ഗിനി പിഗ് എന്നാണ് എൻ്റെ പേര്. ഗിനി പന്നി എന്ന് മലയാളത്തിൽ പറയും. അതെ, സൈലന്റ് ആണ്, നല്ല സ്നേഹമുള്ള ഒരു ജീവിയാണ്. ஓகே ஃப்ரெண்ட்ஸ், இப்போ வந்து பார்த்தீங்கன்னா இந்த கடையில் இருக்கிற அந்த பேர்ட்ஸ் எல்லாமே அவருடைய வீட்டில் வச்சு வளர்த்துட்டு வர்றாரு. அங்கே போயிட்டு அங்கே இருக்கிற வெரைட்டிஸ் எல்லாம் நம்ம பார்க்கலாம். அங்கே வந்து பார்த்தீங்கன்னா மேக்ஸிமம் பேரட்டு, அப்புறம் டாக்ஸு, அந்த மாதிரி நிறைய வெரைட்டிஸ் இருக்குது. ஸோ அங்கே போய் நம்ம வீடியோ கவர் பண்ணிக்கலாம்.
நீங்கள் வந்து வேணும்னா இந்த இடத்துல வாங்கலாம். ஸோ ப்ரைஸ் வந்து பார்த்தீங்கன்னா கம்மி ரேட்டில் தான் இருக்குது. ஸோ எல்லாருமே அப்ரோச் பண்ணலாம். பெட் நேம் வந்து பார்த்தீங்கன்னா, ஷாப் நேம் வந்து பார்த்தீங்கன்னா ஸ்மார்ட் பெட்கோ அக்வரியம். ஷாப்பு ஓனர் வந்து பார்த்தீங்கன்னா சாம்ராஜ். சரி வாங்க, நேராக அவர் வீட்டுக்கு போயிட்டு அங்கே என்னென்ன இருக்குன்னு பார்க்கலாம். கைஸ் இப்போ பார்த்தீங்கன்னா அந்த ஷாப்பில் சொன்னோம் இல்லையா, அது வந்து அவர் வீட்டிலே வளர்த்துறாரு. அந்த இடத்துக்கு தான் நம்ம வந்திருக்கிறீங்க. அந்த இடத்துல பார்த்தீங்கன்னா நிறைய வெரைட்டிஸான பேர்ட்ஸ் இருக்குது. பேர்ட்ஸில் நிறைய டைப்ஸ் இருக்குது. ஒவ்வொன்றா நம்ம அந்த வீடியோவில் பார்க்கலாம். ப்ரீடான மோப்பைடுன்னு பறையும். அத்தியாவசியம் மார்க்கெட்டு உள்ளதும் காணும், நல்ல ഭംഗിയുള്ളதும் நல்ல குவாலிட்டியுள்ள ப்ரீடான. இது லூட்டினா என்ன பறையுன ஒரு ப்ரீடான. இதுப்போ எக் இருக்கையான. இது நமக்கு மார்க்கெட்டில் அத்தியாவசியம் நமக்கு தொடக்கக்காருக்கு வளர்த்தான் பற்றிய நல்ல ஒரு ஐட்டம் ആഫ്രിക്കൻ ബേർഡാണ്. ഇത് ഓറഞ്ച് പൈഡ് ഒപ്ലൈൻ എന്ന് പറയുന്നൊരു ബ്രീഡാണ്. ഇപ്പോൾ അതും എഗ് ചെയ്തിരിക്കുകയാണ്. നമുക്കതാണ് നേരെ കാണാൻ പറ്റാത്തത്. അതും അത്യാവശ്യം നല്ല വിപണന സാധ്യത ഉള്ളതും കാണാൻ നല്ല അറിവുള്ളതും ക്വാളിറ്റി ഉള്ളതുമായ ബ്രീഡാണ്. നമുക്ക് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ബ്രീഡുള്ളൊരു ഐറ്റമാണിത്. ഇത് വയലറ്റ് ഫിഷർ എന്ന് പറയുന്ന ഒരു ബ്രീഡ്, അതുപോലെ മോ ഫിഷർ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പേരൻസ് വയലറ്റ് ഫിഷറും മോ ഫിഷറുമാണ്. അതിനിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത് വയലറ്റ് ഫിഷറാണ്. അത് നമ്മൾ സെയിലിന് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഒരു പീസ് 2500 രൂപയ്ക്കാണ് അത് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്. ഇതും ലൂട്ടിന എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. ലൂട്ടിന നമ്മുടെ റെഡ് ഫേസാണ്. അതും ഇപ്പോൾ എഗ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ബ്രീഡാണ്. നമുക്കത് വീട്ടിൽ വളർത്തിയാൽ നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് നേടി തരുന്ന ബ്രീഡുകളാണ് ഇതൊക്കെ. ഇതും ലൂട്ടിന എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. നമുക്ക് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയതും നല്ല കാണാൻ നല്ല അഴകുള്ളതുമായ പക്ഷികളാണ്. ഇത് ഓറഞ്ച് സീരീസിൽ പെട്ട പീച്ച് വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് സിനമൺ ഓറഞ്ച് ഫേസ്, ഗ്രീൻ ഓറഞ്ച് ഫേസ് എന്ന് പറയുന്ന വെറൈറ്റീസാണ്. ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് സാധ്യതയുള്ള ബേർഡ്സാണ്. ഇത് ലാവൻഡർ ഫിഷർ ഒപ്പ്ലൈനും അതുപോലെ മോ സാബിളുമാണ് പാരൻസ്. അതിൻ്റെ കുഞ്ഞുങ്ങൾ പിരിഞ്ഞിരിപ്പുണ്ട്. അത്യാവശ്യം മാർക്കറ്റുള്ളതായ കിളികളാണിത്.
വയലറ്റ് പീച്ച് പൈഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ഫീമെയിൽ വന്നിട്ട് ലാവൻ ഡ്രോപ്ലൈനാണ്. അപ്പോൾ എഗ്ഗി ഇരിക്കുകയാണ്, കലത്തിനകത്തിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാതെ. അത്യാവശ്യം വിപണന സാധ്യതയുള്ളതായ ഒരു പക്ഷിയാണ് ഇത്. ഓറഞ്ച് പീച്ച് പൈഡ് എന്ന് പറയും. അതുപോലെ മറ്റത്തൊന്നുണ്ട് ഗ്രീൻ ഓറഞ്ച് ഫേസ്, അതാണ് പേര്. അതിപ്പോൾ എഗ്ഗി ഇരിക്കുകയാണ്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളതും മാർക്കറ്റിൽ അത്യാവശ്യം വിലയുള്ളതുമായ പക്ഷികളാണ്. തുടക്കാർക്ക് നല്ലതും ഫാസ്റ്റ് ബ്രീഡിംഗ് ആയിട്ടുള്ള കിളികളാണ് ഇത്. ഗ്രീൻ ഫിഷർ പൈഡ് എന്ന് പറയുന്നതിൻ്റെ ചിക്സാണ് പൊരിക്കുന്നത്. പേരൻസും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബേഡ്സാണ്. ഇത് കാണിച്ചു തരാം. ഗ്രീൻ ഫിഷർ പൈഡ് അതുപോലെ തന്നെ യെല്ലോ മാസ്ക് ആണ് പാരൻസ്. അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എല്ലാം തന്നെ ഫിഷർ പൈഡുകളാണ് കുഞ്ഞുങ്ങൾ. അത്യാവശ്യം നമുക്ക് വില കിട്ടുന്നതും അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതുമായ ഒരു ബ്രീഡാണ്. പൈനാപ്പിൾ കൊണിയോർ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് ഇത്. നമ്മുടെ കൊണിയോർ ഐറ്റംസിൽ ഏറ്റവും ചെറിയ കൊണിയോർ, സ്മാൾ കൊണിയോർ ഐറ്റംസിൽ പെട്ടതാണ്. അത് ബ്രീഡായിരിപ്പുണ്ട്, ഒരു നാല് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. അതൊന്ന് വിളിച്ചാടി. ഒരു നാല് കുഞ്ഞുങ്ങളിപ്പോൾ ഇരിപ്പുണ്ട്. അത്യാവശ്യം നമുക്ക് ഫാസ്റ്റായിട്ട് ബ്രീഡാവുന്നതും ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ളതുമാണ് ഈ കൊണിയർ ഐറ്റംസ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഈ ബേഡ്സുകളിൽ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവറുള്ള പക്ഷികളാണ്. നമുക്കത് വളർത്തുന്നത് വളരെ റിസ്ക്കായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് വളർത്തുന്നവർക്ക് ഈ കൊണിയർ ഐറ്റംസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് കോക്ടെയിൽ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണ്. ഗ്രേയും അതുപോലെ ഫോൺ കളർ എന്ന് പറയുന്ന പക്ഷികളാണ്. അതൊരു പേരാണത്. ഇത് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇത് ഓറഞ്ച് സീരീസിലും അതുപോലെ ഓഫ്ലൈൻ വിഭാഗത്തിലും പെട്ട കുഞ്ഞുങ്ങളാണ്. ആവശ്യമുള്ളവർക്ക് എന്നെ സമീപിച്ചാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ തരുന്നതാണ്. ഇത് ഓഫ്ലൈൻ വിഭാഗത്തിൽപ്പെട്ട ലൂട്ടിന റെഡ്വുഡ് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ബ്രീഡാണ്. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്രീഡാണ്. ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മുട്ടയിട്ട് വരുമ്പോൾ പുറത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാ കേട്ടോ. പറയട്ടോ. ഇത് നമ്മുടെ കോക്ടെയിൽ വൈറ്റ് സീരീസിൽപ്പെട്ട പക്ഷികളാണ്. ഇത് ആൽബിനോ കോക്ടെയിൽ, അതുപോലെ തന്നെ വൈറ്റ് പേള്, ഫോൺ വൈറ്റ് ഫേസ്, അതൊക്കെയാണ് കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ എൻ്റെ പേരൻസ് വന്നിട്ട് വൈറ്റ് ഫേസ് ആണ് രണ്ട്. അതിൻ്റെ സ്പ്ലിറ്റ് ബേഡ്സ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. ഇതും വിൽപ്പനയ്ക്കുള്ളതാണ്. ആവശ്യക്കാർ സമീപിച്ചാൽ നമുക്കത് സെയിൽ ചെയ്യാവുന്നതാണ്. ഇത് വൈൽഡ് മാസ്ക്, അതുപോലെ വയലറ്റ് മാസ്ക് പൈഡ് എന്ന് പറയുന്ന ബേഡ്സുകളാണ്. അതൊരു പേരാണ്. ഇപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അതിനെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല വിലയുള്ള പക്ഷികളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നമുക്ക് നല്ല വരുമാനം ലഭിക്കുന്നതുമായ പക്ഷികളാണ്. ഇത് റിംഗ് ഡോഗ് എന്ന് പറയുന്ന പ്രാവുകളിൽ ഏറ്റവും ചെറിയ പ്രാവുകളാണ് ഇത്. ഇത് കാഴ്ചയിൽ ഏറ്റവും ചെറുതും അതിലെ നല്ല മനോഹരവുമായിട്ടുള്ള പക്ഷികളാണ്. അത്യാവശ്യം വിപണന സാധ്യതയുള്ളതായ പക്ഷികളാണ്. ഇതിപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഓക്കെ. ഒരുക്കൂടെ